ഇന്നത്തെ വീട്ടിലും എന്താണ്ട്? ഇപ്പം ചക്ക കണ്ടില്ലേ ഞങ്ങള്? ചക്ക ഉണ്ടാക്കലേ? ചക്കയാട് ഉണ്ടാക്കണം. എല്ലാവരും ചക്ക നല്ല വലിയ കൊടാത്തി കൊണ്ടൊക്കെയാണ് മുറിക്കുക. പക്ഷെ എനിക്ക് കൊടാത്തിനെ മുറിച്ചാല് ചക്ക മുറിയാത്ത മാറ്റി. ഞാൻ നല്ല കത്തി കൊണ്ട് തന്നെയാണ് ചക്ക മുറിക്കുക. ചെറിയ കത്തിയാണല്ലേ? ഇത് വരിക്കച്ചക്കല്ലേ? ഇത് ചക്കയുടെ വിളങ്ങിയാണ് ഇത്. നമ്മള് മുറിച്ചെടുത്തില്ലേ കൈമീൻ മുഴുവൻ, കൈമീൻ എന്നല്ല, ഇത് എവിടെ തൊട്ടാലും നമ്മളെ നേരെ ഒട്ടുന്ന ഒരു സംഗതിയാണ്. പസിയായിട്ടാണ് യൂസ് ചെയ്യണല്ലേ? ഇത് പോകുമ്പോൾ വെളിച്ചെണ്ണ തേക്കണ്ടേ കൈമീനല്ലേ? അടിപൊളി ചക്ക. പൊളിച്ചോ. തിന്ന് നോക്കിയാ. മധുരണ്ട. ഇതിപ്പോ ചക്കച്ചുളകള് നമ്മള് ചെറുതായിട്ട് മുറിച്ചെടുക്കണം അല്ലേ? ചെറുതാക്കി അങ്ങനെ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമ്മള് കുക്കറിൽ വേവിക്കണം അല്ലേ? എത്ര, 2 വിസിൽ വന്നാ പോലെ അല്ലേ? 2 മൂന്ന് വിസിൽ. ചക്കക്കുരുണ്ട് നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കണം ദിവസം. ചക്കക്കുരു ഷേക്ക് ആയിരുന്നു എല്ലാരും ഇപ്പൊ ട്രെൻഡ് ആയിരുന്നു. നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നല്ല സാധനം കേട്ടോ, ടേസ്റ്റ് ഉണ്ടല്ലേ. അടിപൊളി ടേസ്റ്റുള്ള സംഗതി തന്നെ ചക്കക്കുരാന്ന് അറിയൂല അത് ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടില്. ചക്കക്കുരു ഇത് പുഴുങ്ങിയിട്ടില്ലേ? ആ പുഴുങ്ങിയിട്ട് പാലും ഒക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കുന്ന പരിപാടിയാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണല്ലേ. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫുള്ള് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് കുക്കറിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്. കുക്കറിലേക്ക് ഇട്ടോ. ശരിക്കും തിന്നാനുള്ള സാധനം തന്നെ ഉള്ളൂല്ലേ. അത് വെറുതെ നമ്മുടെ ആട്ടയും ഒക്കെ ഉണ്ടാക്കിയിട്ടല്ലേ. ചക്ക ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സംഗതിയാണ്. കിട്ടാത്ത സ്ഥലം എന്നല്ല, വീട്ടിലെ പ്ലാവില്ല എന്നുള്ളു. പക്ഷെ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തിനായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ചക്ക കൊണ്ടു തരാറുണ്ട് ഇവിടെ. ഇത് ഈ വിദേശത്തുള്ള ആൾക്കാരൊക്കെ അല്ലേ, അവർക്കാണ് ഇതൊരു ഭയങ്കര സ്ഥിരമായിട്ട് വന്ന് കഴിച്ചിട്ട് കഴിക്കാതെ ആകുമ്പോൾ വിഷയം ഭയങ്കര പ്രശ്നമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത്. ഇതിപ്പം നമ്മൾ കുക്കറിൽ 2-3 വിസിൽ വെത്തിയിട്ടുണ്ട്. 3 വിസിൽ വെത്തിയ ചക്കയാണ്. അപ്പം എൻ്റെ കുക്കറിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ കഴിയില്ല, ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ചെറിയ കുക്കറായതുകൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നോൺസ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിവാക്കിയതാണ്. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് എന്താണ് ശർക്കരയും കുറച്ച് ഏലക്കായ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി വഴച്ചെടുക്കാം. അപ്പം ഇത് നല്ല വഴുതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 3-4 ഏലക്കായ ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിക്കാതെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അവസാനം ഏലക്കായ എന്താണ് ഒഴിവാക്കി കഴിഞ്ഞാൽ മതി. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഒരു 3 ഏലക്കായ ഉണ്ടത്. ഇത് നന്നാക്കി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നാക്കി അതൊന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കി നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മധുരം ചേർക്കണ്ടേ? എന്ത് ശർക്കര? ആ മധുരത്തിന് നമ്മൾ ശർക്കര ഇവിടെ അത്യാവശ്യം മധുരം വേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് 1/2 ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 അണി ശർക്കര ഉണ്ട്. ഇതിലേക്ക് നന്നാക്കി ഇത് ഇതുപോലെ നല്ലതിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ശരിക്കും വെച്ചിട്ടുള്ള തേങ്ങ, കുറച്ച് തേങ്ങ ഇതിലേക്ക് നോക്കി ആഡ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആവണവരെ. ഒരു അത്യാവശ്യം നമുക്ക് അടയിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള സംഗതിയാണിത്. അപ്പോൾ അതിന് പറ്റിയ ഡ്രൈ ആവണവരെ തന്നെ നല്ല വഴറ്റി എടുത്തതിന് ശേഷം വഴറ്റി എടുത്താൽ നോക്കി. അപ്പോൾ അതിന് ശർക്കരയും ഏലക്കായും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ശരിക്കും വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നാക്കി ഇളക്കിയെടുക്കുക. നമ്മുടെ വീട്ടു വിശേഷങ്ങളിൽ ഫുള്ള് കുക്കറി മാത്രം ആയിപ്പോയില്ലേ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട്? കുക്കറി വിശേഷങ്ങളൊന്നും ഇപ്പൊ പുറത്തേക്കൊന്നും അധികം പോകാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയാൻ ഞങ്ങളിപ്പോ കുക്കിംഗ് തന്നെയല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഇപ്പൊ ഇടയിൽ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിന്റെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ പരിചയപ്പെടുത്തിത്തരുന്നുണ്ട്. ഞങ്ങളുടെ അതിമനോഹരമായ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ പോകണം. അത് ഞങ്ങളില്ല, കുറച്ചൊന്ന് ലോക്ക്ഡൌൺ ഒന്ന് ഇതാവട്ടെ എന്ന് വെച്ച് നിൽക്കുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.
ഇതിങ്ങനത്തെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റുള്ള സാധനമാണല്ലേ. ഭയങ്കര ടേസ്റ്റ്. നമ്മൾ വൈകുന്നേരം ഉണ്ട് മക്കളെ സ്കൂളിൽ വന്നാലും നമ്മൾ നേന്ത്രപ്പഴം ഇങ്ങനെ റൗണ്ടിലൊക്കെ മുറിച്ചിട്ട് തേങ്ങ ഒക്കെ ശരി മനസ്സാരയൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിരം പരിപാടിയാണ് വൈകുന്നേരം നേരങ്ങളിൽ. അതിന് പകരം നമുക്ക് ചക്കയാണ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അടയൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ പൊടി വാട്ടി കുഴച്ചൊക്കെ ഉണ്ടാക്കി കുറേ സമയം പിടിക്കില്ല നമുക്ക്. പക്ഷെ അതിനൊന്നും പകരം ഇത് തന്നെ നന്നാക്കി ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് നല്ല ഒന്ന് ഡ്രൈ ആക്കി വെച്ച് നല്ല കോഴി തിന്നാൻ നല്ല ടേസ്റ്റുള്ള സംഗതിയാണ്. എല്ലാവരും ഇത് മാത്രം ഉണ്ടാക്കി നോക്കും. ചക്ക കിട്ടുമ്പോൾ കുറച്ച് ചക്ക കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കി തന്നെ മനസ്സിൽ നോക്കി നല്ല രസമാണ്. അടയാക്കി ചുണ്ട ഒരു ആവശ്യമില്ല ശരിക്കും, അത് ഭയങ്കര ടേസ്റ്റ് ഇല്ലല്ലേ. വെള്ളം നല്ല തിളച്ച് വരണ്ടല്ലേ, അതിലേക്ക് ഉപ്പിടണ്ടേ? ഒരു കാൽ ടീസ്പൂൺ. അധികം ഉപ്പ് വേണ്ട, നമ്മൾ അടയ്ക്കല്ലേ, അതിലുള്ള ഇതെല്ലാം ഇടാൻ പോകുന്നത്. അപ്പൊ അധികം ഉപ്പ് വേണ്ട, ഒരു കുറച്ചൊരു പേരിന് ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടെന്ന് വെച്ചാൽ പൊടി ഇടാല്ലേ. ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഉണ്ട്, അതിലേക്ക് ഇനിയൊരു വലിയ രണ്ട് സ്പൂൺ പൊടിയാണ് ഇടാൻ പോകുന്നത്. രണ്ട് സ്പൂൺ പൊടി അല്ലേ. ഇപ്പൊ നമുക്ക് അടയിലേക്കുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മൾ കണ്ട് നേരത്തെ കണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ചക്കയും ശർക്കര ഏലക്കായയുടെ പൊടി പിന്നെ തേങ്ങ, ഈ ഇത്രയും ഐറ്റം ചേർത്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പത്തിരിപ്പൊടിയാണിത്. പത്തിരിപ്പൊടി കുഴച്ച് നന്നാക്കി ഉരുളകാക്കി ഞാൻ കൈകൊണ്ടല്ല പരത്തിയത്, ഞാനിത് പ്രസ്സിൽ വെച്ച് പരത്തിയതാണ്. എനിക്ക് കൈകൊണ്ട് പരത്താൻ വലിയ ഐഡിയാസ് ഇല്ല, അതുകൊണ്ട് ഞാൻ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് ചേർത്ത് നമുക്ക് മടക്കി ആവിയിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്കിത് ഒരു ഏകദേശം ഒരു ഒന്നര സ്പൂൺ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ചിട്ട് അട രൂപത്തില് മടക്കിയെടുക്കാം. ഇതുപോലെ നല്ല അട രൂപം നല്ല പ്രസ് ചെയ്തിട്ട് നല്ല എല്ലാ മൂലകളും നന്നാക്കി നല്ല ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ആവിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്റെ പാത്രം അതാണ്. അപ്പൊ ഞാൻ ഇത് ഇഡ്ലി ചെമ്പാണ്, വേറെ ചെമ്പിൻ്റെ അടുത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇഡ്ലി ചെമ്പിലാണ് ഞാൻ വെക്കുന്നത്. നന്നായി ആവി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആവി വെച്ചതിനു ശേഷം നമുക്ക് ചൂടോടെ എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള സംഗതിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.